ഹലോ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ മുന്നിലാണ്. കുട്ടിക്കാനത്തെ വളരെ മനോഹരമായ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം സ്പോട്ട് കൂടിയാണ് അമ്മച്ചി കൊട്ടാരം. പണ്ട് മഹാരാജാവ് പണി കഴിപ്പിച്ച ഒരു സമ്മർ പാലസ് കൂടിയാണ്. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ കാഴ്ചകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പീലിക്കുന്നിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. നമ്മളിപ്പോൾ കണ്ട ഗേറ്റിന് മുന്നിലുള്ള മെയിൻ റോഡിലൂടെ നേരെ ചെല്ലുന്നത് പീലിക്കുന്നിലേക്കാണ്. മനോഹരമായ ഒരു സ്പോട്ടാണ്. നമ്മളിപ്പോൾ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് എത്തുന്നത്. ഈ വഴി ചെല്ലുന്നത് നേരെ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. ഇവിടെ നിന്നും നേരെ പോയാൽ നമുക്ക് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ മുൻവശത്തേക്ക് എത്താം. ഈ വളവ് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ മുൻവശത്തേക്കാണ്. നമ്മൾ മുൻപേ കണ്ട റോഡിലൂടെ നമുക്ക് കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലെത്താം. അതുവഴിയും നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാൻ സാധിക്കും. വളരെ മനോഹരമായ പഴമ നിറഞ്ഞ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു കൊച്ചു കൊട്ടാരമാണിത്. തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു അപ്പൂപ്പനാണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്. അപ്പം അപ്പൂപ്പനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് നോക്കി നടത്താനായിട്ട്. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാളാണ് അമ്മച്ചി കൊട്ടാരം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 210 വർഷത്തോളം പഴക്കമുള്ളൊരു കൊട്ടാരമാണിത്. മഹാരാജാവിൻ്റെ ഭാര്യയുടെ ഒരു ചെറിയ വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു അമ്മച്ചി കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ മുൻപ് നിലവിലുണ്ടായിരുന്ന വൈവാഹിക സമ്പ്രദായമനുസരിച്ച് മഹാരാജാവിൻ്റെ സഹോദരിയാണ് മഹാറാണിയാവുന്നത്, ഭാര്യയല്ലായിരുന്നു. അങ്ങനെ രാജകീയമല്ലാത്ത ഭാര്യ അമ്മച്ചി എന്ന പദവി സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന് പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. JD മൺറോ എന്ന വിദേശിയാണ് രാജാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കൊട്ടാരം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കേരളീയ വാസ്തു ശില്പശൈലിയിൽ പണിതിരിക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങൾ വിദേശ നിർമ്മിതിയുടെ മുഖഛായ നൽകിയിട്ടുണ്ട്. കൊട്ടാരത്തിന് മരപ്പലകകൾ കൊണ്ടാണ് മച്ചികൾ തീർത്തിരിക്കുന്നത്. നിലത്ത് ഭംഗിയുള്ള തറയോടുകളാണ്. കേറാൻ പറ്റുമോ? കേറാൻ പറ്റുമോ? എന്തോ വീട് പത്തനംതിട്ട. എന്തോ ഞാൻ ഒരാളേ ഉള്ളൂ, പിന്നെ ഇവിടെ കേറാളോ? അകത്ത് പോട്ടാ എടുക്കാൻ പറ്റില്ല, ഇല്ല പുറത്തേക്കെടുക്കണം, അകത്തെടുക്കാൻ പറ്റില്ല. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൂപ്പനാണ് ഇത് നോക്കി നടത്തുന്നത്. അപ്പൂപ്പൻ പറഞ്ഞതനുസരിച്ച് അകത്ത് ഫോട്ടോ എടുക്കാൻ പെർമിഷൻ ഇല്ല. എന്നിരുന്നാലും കുറച്ച് വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 രൂപയാണ് അകത്തേക്ക് കയറാനായിട്ട് അദ്ദേഹം വാങ്ങിച്ചത്. ഇപ്പം ഈ അപ്പൂപ്പനാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഭാര്യയും കൂട്ടിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏകദേശം 25 ഏക്കറോളം ഉണ്ട് ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റുവട്ടം. ഒരു വരാന്തയും 3 മുറികളും, അതിഥികളെ സ്വീകരിക്കുന്നതിന് 2 വലിയ ഹാളുകളും, അതുപോലെ കുളിമുറി, അടുക്കള, ഡൈനിങ് ഏരിയ എന്നിവയാണ് പാലസിനുള്ളിലുള്ളത്. ഇന്ന് ഈ മുറികളെല്ലാം തീർത്തും തകർന്നു കിടക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് അകത്ത് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം നൽകാത്തത്. പ്രത്യേകിച്ച് ഇവിടെ കാണാനായിട്ടൊന്നുമില്ല, എല്ലാം തകർന്നു കിടക്കുകയാണ്. ഈ കാണുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, താമരയുടെ രൂപത്തിലുള്ള ഒരു വാഷ് ബേസിൻ. തീർത്തും എല്ലാ മുറികളും ഇതുപോലെ തകർന്നു കിടക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് കാഴ്ചകളൊന്നുമില്ല. ഈ കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുനാൾ മുതൽ കണ്ടിട്ടുള്ള പല സിനിമകളുടെയും ലൊക്കേഷനാണ്. നമ്മളെ ആകർഷിച്ചിട്ടുള്ള, നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, നമ്മളെ പേടിപ്പിച്ചിട്ടുള്ള പല സിനിമകളുടെയും ലൊക്കേഷനാണ് അമ്മച്ചി കൊട്ടാരം. ഏത് മുറിയിൽ നിന്ന് ഇറങ്ങിയാലും നമ്മൾ ഈ ഒരു വരാന്തയിലേക്കാണ് ഇറങ്ങുന്നത്. നമ്മുടെ അപ്പൂപ്പൻ വളർത്തുന്ന കോഴികളാണിതൊക്കെ, ഇരിക്കുന്നതൊക്കെ അപ്പൂപ്പൻ്റെ സാധനങ്ങളാണ്. കൊട്ടാരത്തിൻ്റെ 2 രഹസ്യപാതകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന്, കൊട്ടാരം സേവകർക്ക് കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുവാനും, മറ്റൊന്ന് പീരിമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഒരു ഭൂഗർഭപാതയാണ്. അതിപ്പോൾ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ കൊട്ടാരത്തിന് പുറത്തിറങ്ങി തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ ലാലേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ലൂസിഫർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ലാലേട്ടൻ ചരിഞ്ഞ് ഒരു പോലീസിനെ ചവിട്ടുന്ന ആ ഒരു ലൊക്കേഷനൊക്കെ ഇതാണ്. കുഞ്ഞുനാൾ മുതൽ കണ്ടുവരുന്ന പല സിനിമകളുടെയും ലൊക്കേഷൻ ആയതുകൊണ്ട് ഈ കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരുപാട് കുഞ്ഞുനാളത്തെ ഓർമ്മകളാണ് നൽകുന്നത്. ഇത് കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡാണ്. എന്താ പറ്റി ചോദിച്ചേ? ഇതിന്റെ പുറകില്,
ആ ഇതിന്റെ ബാക്ക് സൈഡാ, മുംബൈ വന്നപ്പോ തെറ്റിപ്പോയില്ലേ. മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഞാനാണെങ്കിൽ നേരെ പോയിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ ഈ റോഡ് നേരെ പോയതാ. പലരും വന്ന് വഴി തെറ്റിയാണ് ഇവിടേക്ക് എത്താറുള്ളത്. ഫുൾ ഒരു കൺഫ്യൂഷനാണ്. ആദ്യം വരുന്ന വഴി നേരെ നമ്മൾ കണ്ട ആ ഒരു വഴിയാണ്, പിന്നെ ബാക്ക് സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ഇന്ദിരിയം, സമ്മർ പാലസ് തുടങ്ങി മലയാളത്തിലെ നമ്മളെ പേടിപ്പിച്ചിട്ടുള്ള പല സിനിമകളുടെയും ലൊക്കേഷൻ ആയതുകൊണ്ട് ഈ കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുമ്പോൾ കുഞ്ഞുനാളിൽ കണ്ട ആ പേടിപ്പെടുത്തിയ ദൃശ്യങ്ങളാണ് മനസ്സിലെത്തുന്നത്. പഴമനിറഞ്ഞ പ്രൗഢിയോടെയുള്ള കൊട്ടാരം, തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് സിനിമകൾക്ക് പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണ്. തീർത്തും തകർന്നു കിടക്കുന്ന ഒരു പഴയ കൊട്ടാരമാണെങ്കിലും കുഞ്ഞുനാൾ മുതലുള്ള പല ഓർമ്മകളും നമ്മൾക്ക് സമ്മാനിക്കും. കോടമഞ്ഞുള്ള സമയത്ത് ഈ കൊട്ടാരം അതിമനോഹരമാണ്. അവസാനമായിട്ട് ഇവിടെ പ്രേത സിനിമയുടെ ഒരു ഷൂട്ടിംഗാണ് നടന്നിരിക്കുന്നത്. അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് ആ കാണുന്നത്. നമ്മൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യത്തെ മുറിയിൽ പല ചിത്രങ്ങളും നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് വരച്ചതാണ്. വന്നവരെല്ലാം മടങ്ങിയിരിക്കുന്നു. നമ്മുടെ കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ്. കുട്ടിക്കാനത്തിന്റെ മറ്റൊരു മനോഹരമായ കാഴ്ചകളിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പുപ്പനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്. നിങ്ങൾ തരുന്നത് വലിയ സപ്പോർട്ടാണ്. ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം.